ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഒരു കിടിലൻ ട്രിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. ആദ്യം നമുക്ക് വേണ്ടത്, ഇതിനായിട്ട് വേണ്ടത് പിന്നെ 23 ഇഞ്ചില് നീളവും 23 ഇഞ്ച് നീളം, ഇപ്പം ശരിക്കും കാണുന്നില്ല, 23 ഇഞ്ച് നീളവും 13 ഇഞ്ച് വീതിയുള്ളൊരു തുണിയാണ് നമുക്ക് ആവശ്യം. അടുത്തത് വേണ്ടത് അതുപോലെ തന്നെ, അടുത്തത് വേണ്ടത് നമുക്ക് മുപ്പത്തേഴ് ഇഞ്ച് നീളവും 11 ഇഞ്ച് വീതിയുള്ള മറ്റൊരു തുണിയാണ്. ഈ രണ്ട് തുണിയെ നമുക്ക് ആവശ്യമുള്ളൂ. ഇതിൻ്റെ ഒരു ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. നൂലിൻ്റെ അതേ അളവിൽ നമുക്ക് കുറച്ച് അളവ് എടുക്കണം. നൂൽ ഏകദേശം നൂലിൻ്റെ അളവ് 2 ഇഞ്ച് നൂലിൻ്റെ ഫസ്റ്റ് ഉള്ള പോർഷൻ വിട്ടിട്ട് 2 ഇഞ്ച് അടയാളപ്പെടുത്തുക. അത് തുണിയിൽ ഫസ്റ്റ് 1 ഇഞ്ച് മുകളിൽ തയ്യൽ തുമ്പിനെ അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് അതിന് താഴെ 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം 2 ഇഞ്ച് ഒരു നൂലിൻ്റെ 2 ഇഞ്ച് രണ്ടും 4 ഇഞ്ച് വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. 4 ഇഞ്ച് വെച്ച് നമ്മൾ മാർക്ക് ചെയ്യുക. അങ്ങനെ ഫുള്ള് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ട് അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത് നൂലൊക്കെ നമ്മൾ ബോക്സിലിട്ട കെട്ട് കുരുങ്ങി പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇത് നല്ലൊരു ഐഡിയ ആണ്. ഒരു 10 പൈസ നമുക്കിതിന് ചിലവില്ല. വളരെ എല്ലാവർക്കും വളരെ ഉപകാരപ്രദമാവും. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോസ്, ബാക്കിയുള്ള വീഡിയോസൊക്കെ എല്ലാവരും കാണുക. ഇനിയും തുടർന്ന് വീഡിയോ ഇടാൻ എല്ലാവരും കമൻ്റ് ഇടുക, ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമുക്കിത് ഓരോ ഞെറി, ഫസ്റ്റത്തെ ഞെറി എടുത്ത് ഫസ്റ്റിലൊരു ലെയർ ഇങ്ങനെ ഫസ്റ്റത്തെ വരയിൽ നിന്ന് കുത്തി കൊടുക്കുക. അടുത്ത ശേഷം ഒരു ലെയർ വിട്ടതിന് ശേഷം അടുത്ത ലെയർ നമ്മൾ ആദ്യം വരച്ച് രണ്ടാമത് വരച്ച് വരയിലേക്ക് വെച്ച് കൊടുക്കുക. ഞാൻ വീഡിയോ ചെയ്യുന്ന പോലെ ചെയ്യുക എല്ലാവരും. ഓക്കെ, ഇതുപോലെ മൊത്തം പിന്നെ എടുത്തിട്ട് കുത്തി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒന്ന് വിടുക. അടുത്തത് ആ വരയിമേക്ക് അടുത്ത വരയിമേക്ക് വെച്ച് അതും കുത്തി കൊടുക്കുക. അതിനുശേഷം അടുത്തതും അങ്ങനെ കുത്തി കൊടുക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യാം. അതിനുശേഷം നമുക്ക് തയ്ച്ചെടുക്കാം. ഈ തുണി അടിയിൽ വെച്ചിട്ട് നമുക്ക് തയ്ച്ചെടുക്കണം. നമുക്ക് തയ്ക്കുന്നത് കാണാം. ഓക്കെ, രണ്ട് ഭാഗം നമ്മൾ പിന്നെ വെച്ച് കുത്തി വെച്ചിട്ടുണ്ട്. ആ ലെയർ നമ്മൾ ആദ്യം ഈ തുണി എടുക്കുക. തുണീൻ്റെ വീതി ഭാഗം നേരെ വെച്ചിട്ട് നീളത്തിലുള്ള ഭാഗം വെച്ചിട്ട് നമ്മൾ ഈ തുണി കറക്റ്റ് വെച്ച് കൊടുക്കുക. സെൻറ്ററിലായിട്ട് 4 ഭാഗത്തേക്കും ഒരേപോലെ ആവണം. താഴത്തതും മേളത്തതും ഒരേപോലെ തുണി വരിക. അതേപോലെ സൈഡിൽ രണ്ട് സ്ഥലത്തും ഒരേപോലെ തുണി വരുന്ന രീതിയിൽ നമ്മളത് വെച്ച് കൊടുക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഓരോ സൈഡ് തയ്ച്ച് കൊടുക്കുക. ആ സൈഡ് നീങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് ആദ്യം അവിടെ ഒരു തയ്യൽ കൊടുത്തിടാം. ഓരോ പിന്നും ഊരിയെടുത്ത് വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. ആദ്യം ഒരു തയ്യൽ പിന്നെ ഊരിയെടുത്തിട്ട് അവിടെ അടിച്ചു കൊടുക്കുക. അടുത്തത് അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ ഈ രണ്ട് സൈഡും ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക.
ഈ സൈഡൊന്നും ഇങ്ങനെ തയ്ച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ സൈഡ് മുഴുവനായിട്ട് തയ്ച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പിന്നെ രണ്ട് ഭാഗം മടക്കി തയ്ച്ച് കൊടുക്കണം. അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്, മടക്കി തയ്ച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതിൻ്റെ ഒരു വൃത്തി മടക്കി തയ്ച്ച് കൊടുത്താലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഓരോ ഭാഗം തയ്ച്ച ഭാഗം എടുത്തിട്ട് ആദ്യം ഒരു മടക്ക് മടക്കുക, അതിനുശേഷം ഒരു മടക്ക് കൂടി മടക്കിയിട്ട് വൃത്തിയിൽ തയ്ച്ച് കൊടുക്കുക. നമ്മൾ ആദ്യം ആ സൈഡ് തയ്ച്ച ആ തയ്യൽ കാണാത്ത വിധത്തിൽ മടക്കി തയ്ച്ച് കൊടുക്കുക. അങ്ങനെ നമ്മൾ രണ്ട് സൈഡും ഇതുപോലെ ചെയ്യാം. ഇപ്പം നമ്മൾ രണ്ട് സൈഡും ഇങ്ങനെ മടക്കി അടിക്കുകയാണ്. രണ്ട് സൈഡും മടക്കി അടിച്ചതിന് ശേഷം നമ്മൾ മേൾ ഭാഗവും അടിഭാഗവും മടക്കി തയ്ക്കുകയാണ് ചെയ്യുന്നത്. മേൾ ഭാഗം കുറച്ച് വലിപ്പത്തിൽ അടിഭാഗത്ത് ഒരു ലെയർ കൂടി നമ്മൾ ഈ അടിഭാഗം കൊടുത്ത ലെയർ കൊണ്ട് തയ്ക്കുന്നുണ്ട്. അപ്പോൾ മേൾഭാഗം അതേ രീതിയിൽ തന്നെ വൃത്തിയിലാവാൻ വേണ്ടിയിട്ട് കുറച്ച് അധികം വലിയ മടക്കായിട്ട് നമ്മൾ മടക്കി കൊടുക്കുകയാണ്. അതിലൂടെ ഒരു ചെറിയ കമ്പ് കയറ്റി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആണിയിലൊക്കെ തൂക്കിയിടുന്ന സമയത്ത് അത് ഒടിഞ്ഞ് നിൽക്കാതെ നിൽക്കും. ഞാനിപ്പോൾ കമ്പൊന്നും കുത്തി കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് ചെറിയ ഓട്ട ഇട്ടിട്ട് അവിടെ ഒരു കമ്പിയോ കോയലോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആണിയിൽ തൂക്കിയിടുന്ന സമയത്ത് അത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അത് ഞാൻ ഒരു ചുരിദാറിൻ്റെ പീസ് ആയതുകൊണ്ട് അടി ഓൾറെഡി മടക്കി അടിച്ചൊരു തുണിയാണ്. അതുകൊണ്ട് പിന്നെ ഇതിപ്പോൾ മടക്കി തയ്ക്കേണ്ട ആവശ്യമില്ല, ഞാനിങ്ങനെ തയ്ച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ നമുക്കൊരു ലെയറായിട്ട് കിട്ടിയിട്ടുണ്ട്, അവിടെ ഒരു ഹോളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ നമുക്ക് നൂലൊക്കെ ഇട്ട് വെക്കാൻ അത് ഉപകാരപ്രദമാവും. ഇത് ഏകദേശം ഒരു രണ്ട് പെട്ടി നൂലൊക്കെ ഇടാൻ പറ്റുന്നൊരു ഇതാണ്. എന്തായാലും എല്ലാവർക്കും ഉപകാരപ്പെടും തോന്നുന്നു. പിന്നെ കാരണം നൂല് ബോക്സിലൊക്കെ ഇട്ട് വെച്ചാൽ നൂല് എപ്പോഴും കെട്ട് കുരുങ്ങി ആകെ പഴം ഇടാൻ എടുക്കാൻ പറ്റാത്ത പോലെ ആയിരിക്കും. അപ്പോൾ ചോക്ക്, നൂല്, നമ്മുടെ ടേപ്പ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇതിൽ നമുക്ക് എടുത്തു വെക്കാം. അങ്ങനെ നമ്മൾ എല്ലാ ഇതും ഒരു നൂലിടാൻ പറ്റുന്ന രീതിയിൽ നമ്മളൊന്ന് തിരിച്ച് തയ്ച്ച് കൊടുക്കുകയാണ്. ഓരോ നൂല് കൊള്ളുന്ന രീതിയിൽ തയ്ച്ച് കൊടുക്കുക. കാരണം ഓവറായിട്ട് നമ്മൾ രീതിയിൽ തയ്ച്ച് കൊടുത്താൽ നൂല് ചെരിഞ്ഞ് അതിലൂടെ ചെരിഞ്ഞു പോകും. അപ്പം നമുക്ക് നൂലെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം നൂല് നമുക്കിങ്ങനെ കാണുകയും ചെയ്യും, ഏതാ കളറ് നൂല് കാണുകയും ചെയ്യും, എന്നാൽ നമുക്കത് കെട്ട് കുഴുങ്ങാതെ കിടക്കുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അതേപോലെ ഒരു ആറ് ലെയറായിട്ട് നമുക്ക് തയ്ച്ച് കൊടുക്കാം. ആറ് ഹോളായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഒരുപാട് നൂലിട്ട് വെക്കാതെ സൗകര്യമായിട്ട് കിട്ടും. ഓരോ നൂല് പോലുള്ള രീതിയിൽ തയ്ച്ചാൽ മതി. അതിൽ നമുക്ക് ടേപ്പ് മടക്കിയിടാനും ചോക്കിടാനും ഒക്കെ സൗകര്യം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ തയ്ക്കുന്ന സമയത്ത് തയ്ക്കുന്നവർക്ക് അറിയാം, നമ്മൾ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കുക ടേപ്പും ചോക്കും ആയിരിക്കും. ചോക്കാണ് നമുക്ക് ബോക്സിലൊക്കെ ഇട്ട തിരയാൻ പണി. അപ്പോൾ ഇങ്ങനെ ഒരു ലെയറാകുമ്പോൾ ഇങ്ങനെ ലെയറിൽ നമ്മൾ ഇട്ട് വെക്കുകയാണെങ്കിൽ ചോക്കൊന്നും തിരയേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. എല്ലാവർക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് സൈഡിൽ വന്നപ്പോൾ ഒരു ലെയറിൽ കുറച്ച് വീതി അധികം ഉണ്ട്. അപ്പോൾ നമ്മളതൊന്ന് നൂല് കൊള്ളുന്ന രീതിയിൽ തന്നെ, അല്ലെങ്കിൽ നൂല് അതിൽ കടന്നു പോയാൽ നൂല് പിന്നെ കിട്ടാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അതൊന്ന് ലെവലാക്കി തയ്ച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് രണ്ട് വള്ളിയാണ്, ഒരു വള്ളിയാണ്. അത് വള്ളി ഒന്ന് തയ്ച്ചെടുത്തതിൻ്റെ പണി കഴിഞ്ഞു. കണ്ടോ, ഇതിൻ്റെ പണി കഴിഞ്ഞു. അത് നല്ല, എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഉപകാരപ്രദമാവും. ഇത് നമ്മൾ വള്ളി എന്ന് പറഞ്ഞാൽ ചെറിയ രണ്ട് വള്ളിയായിട്ടും കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ വള്ളി എടുത്തിരുന്നത് 2.5 വീതിയിൽ. ഇരുപത് ഇഞ്ച് വലിപ്പത്തിൽ ഒരു വള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു തുണി എടുത്തു. ഇനി നമ്മളത് വള്ളി തയ്ക്കാനൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യം ഒന്ന് ഉള്ളിലേക്ക് മടക്കുക. ഈ ഭാഗം നമ്മൾ ഉള്ളിലേക്ക് മടക്കിയതിന് ശേഷം രണ്ട് നടു ഉള്ളിലേക്കാക്കിയതിന് ശേഷം ഇങ്ങനെ കൊടുക്കുക.
ഇങ്ങനെയാണ് നമുക്ക് സ്കേർട്ടിനും എല്ലാത്തിനും നമ്മൾ വള്ളി തയ്ക്കാൻ വള്ളി തയ്ക്കുന്നത്. അതുപോലെ തന്നെ തയ്ച്ചു കൊടുക്കുക. നമ്മളധികം വന്ന് എക്സ്ട്രാ നൂലുകളൊക്കെ വെട്ടിക്കളയാണ്. അപ്പോഴാണ് അതിൻ്റെ വൃത്തി ശരിക്കും കാണുകയുള്ളൂ. എപ്പോഴും തയ്ക്കുമ്പോൾ നമ്മൾ എക്സ്ട്രാ വരുന്ന നൂലൊക്കെ എപ്പോഴും വെട്ടിക്കളയാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോഴാണ് ബിഗിനേഴ്സിനൊക്കെ അത് നൂല് തോന്നി കിടക്കുന്നത് വെട്ടിക്കളയണമെന്നുള്ളത് ചിലപ്പോൾ അറിയണ്ടാവില്ല, വൃത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ എല്ലാവരും നൂല് തൂങ്ങി കിടക്കുന്നതൊക്കെ വെട്ടിക്കളയുകയാണെങ്കിൽ നമ്മളൊരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്കതൊരു വൃത്തിയിൽ കിട്ടും. തയ്യൽ സ്റ്റാർട്ട് ചെയ്യുന്നവരോടാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു ഹോളിൽ ഹോളുണ്ട്, അവിടെ എന്തെങ്കിലുമൊക്കെ കോല് ഇതാക്കി നമ്മൾ തൂക്കിയിടുമ്പോൾ, പക്ഷെ ഞാനിപ്പോൾ കോല് ഇടാ ഇങ്ങനെ കോലോ കമ്പിയോ ഒന്നും ഇട്ട് കൊടുക്കാത്തതുകൊണ്ട് ഞാൻ ആ ഹോള് കൂടി അടച്ചിട്ടുള്ളതാണ്. ശേഷം നമുക്ക് ഇതിൽ നൂലിട്ടിട്ട് കാണാം. നമ്മുടെ ഇതുപോലെയാണ് നമ്മൾ നൂലിട്ട് വെക്കുക. നൂലും പിന്നെ ടേപ്പും ചോക്കും എല്ലാം ഇതിൽ വെട്ട് വെക്കാം. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.